നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലബനനിലും ഗാസയിലും വെടിനിർത്തൽ ശ്രമം തുടരുമെന്നാവർത്തിച്ച് അമേരിക്ക ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ലബനാനോട് നിർദ്ദേശിച്ചിട്ടില്ലെന്നും യു എസ് വ്യക്തമാക്കി താൽക്കാലിക വെടിനിർത്തലും തയ്യാറല്ലെന്ന നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് ഹമാസും ലബനാനിലും ഗാസയിലും വെടിനിർത്തൽ നടപ്പാക്കാൻ ഊർജിത നീക്കം തുടരുമെന്ന് യു എസ് ദേശീയ സുരക്ഷാ കൗൺസിൽ അറിയിച്ചു യു എസ് പ്രസിഡന്റ് നിയോഗിച്ച മഖൂർക് അമോസ് ഹോസ്റ്റിൻ എന്നിവർ ഇസ്രായേൽ നേതാക്കളുമായി ചർച്ച നടത്തിയ റിപ്പോർട്ട് കൈമാറി ഇരുപക്ഷവുമായും ചർച്ച തുടരുമെന്ന് അമേരിക്ക അറിയിച്ചു ലബനാൻ ഏകപക്ഷീയമായ വെടിനിർത്തലിന് സമ്മതിക്കണമെന്ന് ആവശ്യപ്പെട്ടതായ റിപ്പോർട്ട് ശരിയല്ലെന്നും യു എസ് ദേശീയ സുരക്ഷാ കൗൺസിൽ അറിയിച്ചു വെടിനിർത്തലിൽ പ്രതീക്ഷയില്ലെന്നും ലബനാനിൽ ഇസ്രേൽ ആക്രമണം വ്യാപിപ്പിക്കുകയാണെന്നും പ്രധാനമന്ത്രി നജീ മിക്കാദി കുറ്റപ്പെടുത്തി ഒരു മാസത്തെ താൽക്കാലിക വെടിനിർത്തലും ഏതാനും ബന്ധികളുടെ മോചനം എന്ന പുതിയ നിർദ്ദേശം സ്വീകാര്യമല്ലെന്ന് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഹമാസ് നേതാവ് സമി അബു അബുസുറി പറഞ്ഞു ആക്രമണം നടത്തി സൈന്യം പിൻവാകാതെ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു ഗാസയിലും ലെബനാനിലും നടന്ന ആക്രമണങ്ങളിൽ ഇന്നലെ എൺപതിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ മാത്രം അമ്പത്തി അഞ്ചു പേരാണ് മരിച്ചത് മധ്യ ഗാസയിലെ നുസാരത് അഭ്യാര്ത്ഥി ക്യാമ്പിൽ ആളുകളെ പാർപ്പിച്ചിരുന്ന സ്കൂളിന്റെ കവാടത്തിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ പത്ത് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് തെക്കൻ ലബനാനിലെ കിഴക്കൻ നഗരമായ ബാൽബൈക്കിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് പേർ കൊല്ലപ്പെട്ടതായും പേർക്ക് പരിക്കേറ്റതായും ലബനാൻ ആരോഗ്യ മന്ത്രാലയം വടക്കൻ സൈനിക കമാൻഡർക്ക് ലബനാൻ അതിർത്തിയിൽ പരിക്കേറ്റതായും ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് വാഹനം അപകടത്തിൽപ്പെട്ടാണ് പരിക്കേറ്റതെന്ന് ഇസ്രേ നൽകുന്ന വിശദീകരണം സുരക്ഷയുമായി ബന്ധപ്പെട്ട രഹസ്യ രേഖ ചോർത്തിയതിന് നെതന്യാഹുന്റെ ഓഫീസിൽ ചിലർ അറസ്റ്റിലായതായും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗാസയിൽ സമ്പൂർണ്ണ അധിനിവേശം തുടരാനാണ് ഇസ്രയേൽ തീരുമാനമെന്നാണ് ധനമന്ത്രി സ്മോട്രിക് വ്യക്തമാക്കുന്നത് അതിനിടെ ലെബനാനിൽ നിന്ന് വടക്കൻ ഇസ്രയേൽ ലക്ഷ്യമിട്ട് ഹിസ്പുള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ നാല് വിദേശത്തൊഴിലാളികൾ ഉൾപ്പെടെ ഏഴുപേർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ഹിസ്പുള്ള ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം ആരംഭിച്ച ശേഷം ഇസ്രയേലിനെതിരെ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമായിരുന്നു സംഘർഷം മൂർച്ഛിച്ച മേഖലയിൽ വരുന്ന ദിവസങ്ങളിൽ വെടിനിർത്തൽ ധാരണയിൽ ഒപ്പുവച്ചേക്കുമെന്ന ലബ്നാൻ പ്രധാനമന്ത്രി നജീബ് മിക്കാട്ടിയുടെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയായിരുന്നു ആക്രമണം എന്നതും ശ്രദ്ധേയമായിരുന്നു അർദ്ധരാത്രിയോടെയാണ് ഹിസ്പുലയുടെ ആക്രമണം ആരംഭിച്ചത് രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ഒരേ സമയം ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ തൊടുക്കുകയായിരുന്നു ഇരുന്നൂറിലേറെ റോക്കറ്റുകളാണ് വടക്കൻ ഇസ്രയേലിലെ ജനവാസ മേഖലയിൽ ലക്ഷ്യമിട്ട് ഹിസ്പുള തൊടുത്തത് ലബനൻ വടക്കൻ ഇസ്രയേൽ അതിർത്തി നഗരമായ മെറ്റുലയിൽ ജനവാസ മേഖലകളിലായിരുന്നു ഹിസ്പ്രയുടെ ലക്ഷ്യം ആക്രമണത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ മൂന്ന് േലികളും നാല് വിദേശ തൊഴിലാളികളും കൊല്ലപ്പെട്ട് ഇസ്രോ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും ഇവരെ ഹെലികോപ്റ്ററിൽ ഹൈഫ നഗരത്തിലെ വിവിധ ആശുപത്രിയിലേക്ക് മാറ്റിയതായും മന്ത്രി കൂട്ടിച്ചേർത്തു ജനവാസ മേഖലയ്ക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ ഇസ്രോ കനത്ത വില നൽകേണ്ടി വരുമെന്നും തിരിച്ചടി രൂക്ഷമായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ന്യൂസ് വാർത്ത